നമസ്കാരം ശരീരഭാരം കുറയ്ക്കാനും ഊർജ്ജം വർദ്ധിപ്പിക്കാനും പെടാപ്പാടുപ്പെടുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ശരീരത്തിനുള്ളിലെ മാറ്റങ്ങളെ ശ്രദ്ധിക്കുക എന്നതാണ് വിശപ്പ് ആഹാരശീലം തുടങ്ങിയ പ്രക്രിയകളാണ് ശരീരത്തിലെ പല മാറ്റങ്ങൾക്കും കാരണം നിങ്ങളിതെല്ലാം നല്ലതായി ചെയ്താൽ ശരീരം തിരിച്ചും നന്നായി പ്രതികരിക്കും എന്നാൽ ഒരു മോശം ഭക്ഷണശീലം നിങ്ങളുടെ ശരീരത്തെയും മോശമാക്കും ഗ്രെലിൻ എന്ന വിശപ്പ് ഹോർമോണിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇതിനെ നിയന്ത്രിച്ച് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുകയും ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യാം ആമാശയത്തിൽ നിന്ന് പുറത്തുവിടുകയും തലച്ചോറിലേക്കൊരു സിഗ്നൽ അയക്കുകയും ചെയ്യുന്ന വിശപ്പ് ഹോർമോണാണ് ഗ്രെലിൻ ഈ ഹോർമോൺ ഒരു ചാക്രിക ഹോർമോണായി കണക്കാക്കപ്പെടുന്നു ഭക്ഷണത്തിന് മുമ്പ് ശരീരത്തിൽ ഗ്രെലിൻ ഉയരുകയും നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നിങ്ങളുടെ ദൈനംദിന പ്രക്രിയയും ഗ്രെല്ലിനെ നിയന്ത്രിക്കുന്നു ഇനി പറയുന്ന ചില വഴികളിലൂടെ നിങ്ങൾക്ക് വിശപ്പ് ഹോർമോൺ ഗ്രെല്ലിനെ നിയന്ത്രിക്കാനും നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കാനും നിങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്താനും സാധിക്കും സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ആദ്യ പടി പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളും രുചിയിൽ മുമ്പിലാണെങ്കിലും ഇവ ഉയർന്ന കലോറി അടങ്ങിയതാണ് എന്നാൽ പോഷകങ്ങൾ തീരെ കുറവും ഇത്തരം സംസ്കരിച്ച ഭക്ഷണപാനീയങ്ങൾ തലച്ചോറിന്റെ റിവാർഡ് സെന്റർ സജീവമാക്കുന്നതായി കാണിക്കുന്നു ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു സാധാരണയായി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനനാളത്തിൽ നിന്ന് തലച്ചോറിലേക്ക് ഒരു സന്ദേശം അയക്കുകയും നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നാൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു നിങ്ങളുടെ വിശപ്പും അമിത ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹവും തടയാൻ മിഠായി ചോക്ലേറ്റ് ഐസ്ക്രീം ഫ്രഞ്ച് ഫ്രൈ പോലുള്ള വറുത്ത ഭക്ഷണങ്ങൾ പിസ്സ ചിപ്സ് കുക്കികൾ ഡോണട്ട്സ് പേസ്ട്രി മധുരപാനീയങ്ങൾ സോഡകൾ എന്നിവ ഒഴിവാക്കുക ശരീരഭാരം കുറയ്ക്കാൻ ആദ്യം വേണ്ടത് നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി ശരീരത്തിൽ നിന്ന് ദിവസവും നീക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത് മിക്ക ഡോക്ടർമാരും ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് നേരമെങ്കിലും മിതമായ വ്യായാമം ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു ഓട്ടം അല്ലെങ്കിൽ നടത്തം പോലുള്ള മിതമായ വ്യായാമം യഥാർത്ഥത്തിൽ ഗ്രെലിൻ ക്രമപ്പെടുത്തുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഗ്രെലിൻ അളവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും മികച്ച വ്യായാമം പുഷപ്പ് പോലുള്ള ബസ്റ്റ് പരിശീലനമാണ് ശരീരഭാഗം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വയറിലെ കൊഴുപ്പ് കത്തിക്കുന്നതിനും ഗ്രെലിൻ അളവ് കുറയ്ക്കുന്നതിനും ബസ്റ്റ് പരിശീലനം സഹായിക്കുന്നു മുതിർന്നവർ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറങ്ങുന്നതിലൂടെ ഗ്രെലിൻ അളവ് മെച്ചപ്പെടുത്തുന്നതിനും വിശപ്പ് കുറയ്ക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഏഴ് മണിക്കൂറിൽ താഴെ ഉറക്കം ലഭിക്കുന്നത് ഗ്രെലിൻ അളവ് വർദ്ധിപ്പിക്കാനും മധുരപലഹാരങ്ങൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റ് എന്നിവയ്ക്കുള്ള ആസക്തി വർദ്ധിപ്പിക്കാനും കാരണമാകും നല്ല ഉറക്കത്തിനായി നിങ്ങൾക്ക് ചില വഴികൾ സ്വീകരിക്കാവുന്നതാണ് എല്ലാ രാത്രിയും ഒരേ സമയം ഉറങ്ങാൻ പോവുക വാരാന്ത്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഒരേ സമയം ഉണരുക നിങ്ങളുടെ കിടപ്പുമുറി ശാന്തവും സുഖപ്രദവും ഇരുണ്ടതും സുഖപ്രദമായ താപനിലയുമുള്ള ഒരു വിശ്രമസ്ഥലമായിരിക്കണം ബ്ലൂ ലൈറ്റുകൾ ഒഴിവാക്കുക പകൽ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല രാത്രി ഉറക്കം നേടാൻ സഹായിക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്